ഒരു പാമ്പേഴ്സിൻ്റെ 20 രൂപയുടെ പാക്കറ്റ് നമുക്ക് കിട്ടുന്ന രണ്ട് ഇതേമാക്കുള്ള ഡൈപ്പറാണ്. ഇതിൽ നിന്ന് ഒരെണ്ണം വെച്ച് നമ്മൾ സ്നോ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇത് വെച്ച് എങ്ങനെ സ്നോ ഉണ്ടാക്കേണ്ടത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് കഴിഞ്ഞ് അവസാനം നിങ്ങൾക്ക് രണ്ട് ആ ഒരൊറ്റ 20 രൂപയുടെ പാക്കറ്റ് രണ്ട് ഡൈപ്പറിൽ നിന്ന് എത്ര സ്നോ കിട്ടിയെന്നും കാണിച്ചു തരാം. ഇതൊന്ന് തുറക്കുക. എന്നിട്ട് സൈഡ് കണ്ടില്ല, ഇവിടെ ചെറിയൊരു ഹോളായിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ നമ്മൾ കത്രിക വെച്ച് ഇങ്ങനെ മുറിച്ച് കൊടുക്കുക. അതേപോലെ തന്നെ അപ്പുറത്തെ വശവും നമുക്ക് ചെയ്യണം. ഇവിടെ ഇങ്ങനെ കണ്ടില്ല, എന്നാൽ നമുക്ക് ഇങ്ങനെ എത്തും. അത് നമുക്കൊന്ന് ഒരു പ്ലെയിൻ ആക്കി എടുക്കണം. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടില്ലേ ഗൈസ്, ഇപ്പം നമ്മൾ ഒരു പ്ലെയിൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ടായിട്ടൊന്ന് പൊളക്കണം. കണ്ടില്ലേ ഗൈസ്, ഇതേ നമ്മൾ രണ്ടായിട്ടൊന്ന് പൊളക്കണം. എന്നിട്ട് നമ്മളിത് എൻ്റെ കത്രി കൊണ്ട് ഇതിൻ്റെ ഫസ്റ്റ് വരുന്ന ഈ ലേത് നമ്മൾ മുറിച്ച് കളയണം. അങ്ങനെ നമ്മൾ രണ്ട് മൂന്ന് ലേത് മുറിച്ച് കഴിയുമ്പോഴത്തേക്ക് ഏറ്റവും അവസാനം നമുക്ക് ഉപ്പ് പോണക്കത്തെ ഒരു കെമിക്കൽ കിട്ടും. ആ കെമിക്കൽ വെച്ചിട്ടാണ് നമ്മൾ സ്നോ ഉണ്ടാക്കുന്നത്. അതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ സോളിയം പോടി ആക്രലിക് എന്നാണ് ആ കെമിക്കലിൻ്റെ പേര്. അത് വെച്ചിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത്. അങ്ങനെ അതിന് വേണ്ടി നമ്മൾ ഇതിൻ്റെ ഓരോരോ ലേതായിട്ട് നമ്മൾ വെട്ടി മുറിച്ച് കളയണം. ഏറ്റവും അവസാനത്തെ ലേതിലാണ് നമുക്കിതിൻ്റെ ആ കെമിക്കൽ കിട്ടുന്നത്. മച്ചമ്മരെ നമ്മൾ ദാണ്ട് ഇത് ജസ്റ്റ് നമ്മളിങ്ങനെ ഒന്ന് വലിക്കുമ്പോൾ തന്നെ ഒരു ലേതം നമുക്ക് ദാണ്ട് ഇങ്ങനെ കീറി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് നമ്മൾ ആ ഒരൊറ്റ ആ പ്ലാസ്റ്റിക് അല്ല, ഒരു കോട്ടൺ പൊലിക്കുന്ന ഫസ്റ്റ് വരുന്ന നമ്മൾ ആ ഇളക്കിയ ലേതം നമ്മളെടുത്ത് കളയണം. അന്നേരം ദാണ്ട് ഇവിടെ നമുക്ക് ഒരു പഞ്ഞ് കോട്ടൺ പോണൊക്കെ ഒരു ചെറിയൊരു പൊടി പോണൊക്കെ ഒരു സംഭവം കാണും. ശരിക്കും അതല്ല നമ്മൾ എടുത്ത് മാറ്റി വെക്കേണ്ടത്. ശരിക്കും നിങ്ങൾ ചിലപ്പം വിചാരിക്കുക അതേ എടുത്ത് മാറ്റി വെക്കേണ്ടതെന്ന്. ശരിക്കും അതല്ല നമ്മൾ എടുക്കേണ്ടത്. അത് അതിൻ്റെ ആ ഒരു പഞ്ഞിയുടെ ലേത് മാത്രം, അതായത് ആ കോട്ടൺ ഇരിക്കുന്ന ലേത് മാത്രമായിട്ട് നമുക്ക് എടുത്ത് മാറ്റി വെക്കാൻ പറ്റും. ആ ഒരു പഞ്ഞി പോണക്കുള്ള ആ ലേത് മാത്രമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുക. ഫ്രണ്ട് ഇരിക്കുന്ന ആ ഫ്രണ്ടിന് പുറകെ ഇരിക്കുന്ന ഈ നൂല് പോണക്കുള്ള ലേത് കഴിഞ്ഞിട്ട് എന്നിട്ട് ആ പഞ്ഞി കൊണ്ടിരിക്കുന്ന ആ ലേത് നമുക്കൊന്ന് രണ്ടായിട്ട് പിരിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ രണ്ടായിട്ട് നമ്മൾ രണ്ട് ലേതാക്കി എടുക്കണം കൈകൊണ്ട് കീറി. അന്നേരമാണ് നമുക്ക് ഉപ്പ് പോണക്കുള്ള ഒരു പൊടി കിട്ടുന്നത്. അതാണ് ശരിക്കും നമുക്ക് വേണ്ടത്. അതാണ് സോഡിയം പോളി ആക്രലിക് എന്നുള്ള കെമിക്കല്. ഗീസ് നമുക്ക് ദാണ്ട 20 രൂപയുടെ ഒരു പാക്കറ്റിൽ നിന്ന് ഒരു പാക്കറ്റിൽ ഒരു ഡൈപ്പറിൽ നിന്നാണ് നമുക്ക് ഇത്രത്തോളം പൊടി കിട്ടിയത്. അത് നമുക്ക് ഇതേപോലെ ഒരു ചില്ലി ഗ്ലാസിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. ഗീസ് ഇനിയാണ് നമ്മുടെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്നോ ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ധൈര്യമാണൊക്കെ ആ പൊടിയിലേക്ക് ഒരു തുള്ളി വെള്ളം നമ്മൾ ഇച്ചിരി വെള്ളം താണ്ട ഉമ്മിണി വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അന്നേരം തന്നെ കണ്ടില്ല ഗീസ് താണ്ട സ്നോ ആയി മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി ഞാൻ ഇതൊരു ബോർഡിലേക്ക് തട്ടിയിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടൊന്ന് കാണിച്ചു തരാം. നമ്മൾ സ്നോ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ തട്ടിയിടാൻ പോവുകയാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ ഒരു പാമേഴ്സിന്റെ കവറിൽ നമുക്ക് രണ്ടെണ്ണം കിട്ടും. രണ്ടെണ്ണം നമ്മൾ ഇതിന് ഒരെണ്ണം നമ്മൾ ഇനി മുമ്പ് ചെയ്താൽ രണ്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. രണ്ട് ഞാൻ തട്ടിയിട്ടാണ് വെച്ചാൽ ഫസ്റ്റ് നമുക്കിത് തട്ടിയിടാം. കണ്ടില്ല ഗൈസ്, കണ്ടോ? നല്ല ഒറിജിനൽ പക്ക സ്നോ തന്നെ. പക്ഷെ ഇത് ആർട്ടിഫിഷ്യലാണ്, നമുക്ക് തണുപ്പൊന്നും ഫീൽ ചെയ്യത്തില്ല. കണ്ടോ, ഇത് വെച്ച് നമുക്ക് കളിച്ചോണ്ടിരിക്കാൻ നല്ല രസമാണ് ഗീസ്. കണ്ടില്ലേ, നമുക്ക് ക്രിസ്മസിനോ അല്ല ഇനി അടുത്ത ന്യൂ ഇയറിന് അടുത്ത ക്രിസ്മസിനൊക്കെ നമുക്ക് ഉണ്ടാക്കിയ നല്ല വൈബായിരിക്കും. കണ്ടില്ലേ, നല്ല പക്ക സ്നോയാണ് നമ്മൾ 20 രൂപ ചെലവ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്.